നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. ഒരുപാട് ഖിയാമുല്ലൈൽ ചെയ്യാതെ, ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കാതെ നമുക്ക് ആ ഖിയാമുല്ലൈലിന്റെയും സുന്നത്ത് നോമ്പിന്റെയും കൂലി കിട്ടുന്ന ഒരു കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണെന്ന് അറിയോ? يبلغوا بحسن الخلق درجة الصائم القائم الصائم الذي لا يفطر والقائم الذي لا يفطر രാത്രി കാലങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ എന്നും സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരാൾ അങ്ങനത്തെ ആളിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കാൻ കാരണമാകുന്നത് ബിഹുസ്നിൽ ഖുലുഖ്, ആളുകളോട് സൽസ്വഭാവത്തോടെ പെരുമാറുക. എന്താ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മൾ ചിരിക്കണം, സന്തോഷിക്കണം, അല്ലെങ്കിൽ അവരോട് മുഖച്ചുളിവ് കാണിക്കേണ്ടതില്ല. അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് വിചാരിച്ചിട്ട് അഭിപ്രായങ്ങൾ ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പിന്നെ ഒരാളോട് സംസാരിക്കുന്നു, വർത്തമാനം പറയുന്നു, എന്നൊക്കെ അങ്ങനെയാണ് ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതം തോന്നാറുണ്ട്. മുത്തുനബി അവിടുത്തെ ആ ജന്മ ശത്രുവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന കപട വിശ്വാസികളുടെ നേതാവിനോട് ഹബീബ് എങ്ങനെയാ പെരുമാറിയത് ഒന്ന് എടുത്തു നോക്കണം ഹദീസ്. മുത്തുനബി ഞങ്ങൾ അവിടുത്തെ അദായിനോട് എങ്ങനെ പെരുമാറി, ഹബീബിന്റെ ചരിയല്ലേ, പഠിച്ചു നോക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിധി പറയേണ്ടത്. നിബിതങ്ങൾ മുഖപ്രസന്നതയോടുകൂടിയ ആളുകളെ സമീപിച്ചിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും അവിടെ നിന്ന് മുഖം കറുപ്പിച്ചിട്ടില്ല. അവിടത്തേക്ക് വെറുപ്പുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, അങ്ങേക്ക് വെറുപ്പുള്ള ആളല്ലേ ഇയാൾ? പക്ഷെ അയാൾ വന്നപ്പോഴേ അങ്ങയാളെ സ്വീകരിച്ചിരുത്തി വർത്തമാനം പറഞ്ഞു, ഈത്തപ്പഴം കഴിക്കാൻ കൊടുത്തല്ലേ നബിയേ. തങ്ങളുടെ മറുപടി എന്താ? ആയിഷ, ഞാൻ സൽസ്വഭാവിയാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് അത് തെളിയിക്കേണ്ടതുണ്ട്. ഞാൻ സൽസ്വഭാവിയാണ്, ഞാനൊരു ദുസ്വഭാവിയാണെന്ന് ആളുകൾ എന്നെ പറ്റി പറയാനാണോ ആയിഷ ബീവി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ സൽസ്വഭാവിയാവണ്ടേ? ഈവൻ ടു യുവർ എനിമീസ്. ഇതാണ് ഹബീബിന്റെ മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവം എളുപ്പമല്ല മുഅ്മിനെ. നമുക്കൊക്കെ ദേഷ്യവും വികാരവും വിദ്വേഷവും വൈരാഗ്യവും, നമ്മളൊക്കെ മനുഷ്യരാണ്. ആ വികാരങ്ങളെ അടക്കിപ്പിടിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ ജയിക്കുന്നത്, അല്ലേ? അതേ ജയിച്ചിട്ടുള്ളൂ. ദീനിന്റെ വിജയം അതാണ്. മുഖം കറിപ്പിച്ചുകൊണ്ട് സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, അതൊക്കെ എത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ആരാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എനിക്കറിയില്ലേ. ഗുരുതരമായ തെറ്റാണ്. നബി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ നിങ്ങളോട് സലാം പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന സലാം നിങ്ങൾ മടക്കിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ സലാം പറയുകയും ആ മടക്കാത്തവനെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാസിഖീങ്ങളോടോ അല്ലെങ്കിൽ ദീനിനെ തകർക്കാൻ നടക്കുന്നവരോടോ ഉള്ള സമീപനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. മുഅ്മിനീങ്ങൾ, ആകെ വ്യത്യാസം പാർട്ടിയുടെ നിറമായിരിക്കാം അല്ലെങ്കിൽ കൊടിയുടെ നിറമായിരിക്കാം. പക്ഷേ അല്ലാതെ കിടക്കുന്ന നമ്മുടെ ബന്ധങ്ങളെ ആ ഒരു കൊടിക്ക് വേണ്ടി നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇബാദത്തല്ലേ, നിബിദങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് സൽസ്വഭാവത്തോടെ പെരുമാറാനാ പറയുന്നത്. കണ്ട മിണ്ടാണ്ട പോവുക, മുഖം തിരിച്ചു നടക്കുക, എന്തോ ദേഷ്യത്തിൽ നടക്കുക. അങ്ങനെ വരുമ്പോ നമ്മുടെ മഹല്ലുകളിൽ, മഹല്ലിന്റെ ജമാഅത്ത് കൂടുകയാണെങ്കിൽ വരെ ബഹളങ്ങൾ ഉണ്ടാവുന്നില്ലേ, ഒച്ചപ്പാട്. അള്ളാഹുന്റെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാൻ എടുക്കുന്ന പണിയാണ്. അതിനല്ലേ പള്ളിന്റെ അടുത്തേക്ക് വരേണ്ടതുള്ളൂ. മസ്ജിദുമായി ബന്ധപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പള്ളി കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മസ്ജിദിന് എടുക്കേണ്ട ഖിദ്മത്താണ്, ഈ ഉമ്മത്തിന് ചെയ്യുന്ന ഖിദ്മത്താണ്. അവിടെ ബഹളമോ ഒച്ചപ്പാടോ ആർപ്പുവിളിയോ തൊണ്ടപൊട്ടിക്കലോ ചീറലോ ഊക്കി വിളിക്കലോ ഇതിന്റെ ഒന്നും ആവശ്യങ്ങളില്ല. നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? എത്ര ദാരുണമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ എനിക്ക്, ഞങ്ങൾ, ഞാന് എന്ന് പറയുന്ന രീതി ആർക്കും യോജിച്ചതല്ല. നമുക്കിത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒന്നാണ്, ഒരു മനസ്സാണ്. നമ്മളെ വിഘടിപ്പിക്കണമെന്നാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കഷ്ണങ്ങളാക്കി മാറ്റണമെന്നാണ് പിശാച്ചിന്റെ സൈന്യം ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഖിബലയുടെ, ഒരു ഹബീബിന്റെ, ഒരു അള്ളാഹുവിന്റെ, ഒരു ദീനിന്റെ, ഒരു ഖുർആനിന്റെ ആളുകളാണ്. അങ്ങനത്തെ നമ്മൾ സ്നേഹത്തോടെ പരസ്പരം പെരുമാറാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ ലോക മനുഷ്യരോട് കരുണ കാണിക്കാൻ എങ്ങനെ കഴിയ? ലോക മനുഷ്യരോട് കരുണ കാണിച്ചാൽ കൂലിയുണ്ട്. ജീവജാലങ്ങളോട് റഹ്മത്ത് ചെയ്ത കൂലിയില്ലേ? ഹദീസുകൾ നമുക്ക് വഴി ചർച്ച ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യനോട് ഒരാൾ ചെയ്യുന്ന സൽസ്വഭാവത്തിനും ഉപകാരത്തിനും എത്ര കൂലിയായിരിക്കും?